കൊടുക്കായിരുന്നു. കേറുമ്പോ തന്നെ ഭയങ്കര സ്പീഡിലാണ് ചവിട്ടും, അങ്ങനെ ചവിട്ടേണ്ട ഒരു ആവശ്യമില്ല, വളരെ സ്ലോയിൽ ഇതേപോലെ. ഹായ് ഓൾ, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ചെറായിലെ കുഴുപ്പള്ളിയിലെ ഇന്ദ്രിയ എന്ന് പറഞ്ഞ അഡ്വഞ്ചർ പാർക്കിലാണ്. അടിപൊളി ആംബിയൻസ് ആണ്. ഏകദേശം 1 വീക്ക് ആയിട്ടുള്ള ഇവിടുത്തെ അഡ്വഞ്ചർ പാർക്ക് സ്റ്റാർട്ട് ആയിട്ടുള്ള. അപ്പോ സിപ്പ് ലൈന്, സൈക്ലിംഗ്, റോ, അതുപോലെ തന്നെ സ്പേസ് വാക്കിംഗ്, ഹാങ്ങിങ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ കയാക്ക് ഉണ്ട്, ചെറിയ പെഡസ്റ്റൽ ബോട്ട് ഉണ്ട്. അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ള് കാണാം, ഞാൻ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാം. ഗേറ്റ് കടന്ന് നേരെ എത്തുന്നത് നമ്മൾ ഇന്ത്യയുടെ റിസപ്ഷനിലോട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 3 പാക്കേജാണ്, സിൽവർ, ഗോൾഡൻ, അതേപോലെ റിസോർട്ട് പാക്കേജ്. അപ്പോൾ നമ്മളെടുത്തത് സിൽവർ പാക്കേജാണ്. അപ്പോൾ സിൽവർ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കായിട്ടും അവർ ചെറിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ അഡ്വഞ്ചർ ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം 50 അടി ഉയരത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റും തന്നെ സിപ്പ് ലൈൻ ആണ്. അപ്പോൾ കിച്ചുബ്രോയാണ് ഫസ്റ്റും തന്നെ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ കിച്ചുബ്രോ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും സിപ്പ് ലൈനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മുകളിലായിട്ടാണ് സിപ്പ് ലൈൻ്റെ പരിപാടി ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇനി കയറണം. ഇവിടെ മെയിൽ സ്റ്റാഫിൻ്റെയും ഫീമെയിൽ സ്റ്റാഫിൻ്റെയും സേവനമുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടവറിൽ നിന്ന് സെക്കൻഡ് ടവറിലോട്ട് ഏകദേശം 250 മീറ്ററും സെക്കൻഡ് ടവറിൽ നിന്ന് തേർഡ് ടവറിലോട്ട് 230 മീറ്ററുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം പൊസിഷനിൽ ലാസ്റ്റ് വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ അതേ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കാലസ്റ്റ് പൊക്കി വെക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ മുട്ടും. അപ്പോൾ നമ്മളേ പോകും. അപ്പോൾ ഫസ്റ്റ് സിപ്പ് ലൈൻ പോയപ്പോൾ ക്യാമറ കൊണ്ടുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് റീച്ച് ആവണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുപോലെ കിച്ചു എൻ്റെ തൊട്ട് ബാക്കി കൂടെ പോകുന്നു. ഇനി അടുത്ത് തുടങ്ങിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോൺ രണ്ടും കിച്ചുവിൻ്റെ കയ്യിലായതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ ലാൻഡിങ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടവറിലെത്തിയിട്ടുണ്ട്. സെക്കൻഡ് ടവറിൽ നിന്ന് ഇനി നമ്മൾ തേർഡ് ടവറിലോട്ടാണ് പോണത്. അപ്പോൾ ഞാൻ പറയാം 230 മീറ്റർ ഉണ്ട്. അപ്പോൾ കിച്ചുവിനെ ഞാൻ ഫസ്റ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ കിച്ചു ചെന്നിട്ട് വേണം നമുക്കിനി ഞാൻ വരണം എൻ്റെ ലാൻഡിങ്ങും കാര്യങ്ങളും എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പുഴയുടെ കുറുകെയുള്ള ഒരു അടിപൊളി ആക്ടിവിറ്റിയാണിത്. സത്യം പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എൻ്റെ അറിവിലില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ തേർഡ് ടവറിൽ നമ്മളെ സ്വീകരിച്ച ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാരനാണ്, മണാലിക്കാരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി അടിപൊളിയാണ് കേട്ടോ. അതേപോലെ എല്ലാവരും കേട്ടോ, എല്ലാവരും അടിപൊളിയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഫുള്ള് കണക്ട് ചെയ്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇവിടെ തേർഡ് ടവറിൽ നമ്മുടെ സിപ്പ് ലൈൻ്റെ പരിപാടി അവസാനിക്കുകയാണെങ്കിൽ അടുത്ത് നമ്മൾ സൈക്ലിംഗ് ആണ് ഇവിടെ നിന്ന്. അപ്പോൾ സൈക്ലിങ്ങിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് കയറണം. അവിടെ നിന്നാണ് അടുത്ത നമ്മൾ ഫസ്റ്റ് ടവറിലോട്ട് പോയല്ല, ആ ടവറിലോട്ടാണ് സൈക്ലിങ്ങിൻ്റെ പരിപാടി ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ടവറിലോട്ട് നമുക്ക് ഇനി പോവാം. അപ്പോൾ ചേസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് സൈക്കിളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ടയറൊക്കെ കളഞ്ഞിട്ട് വീലും വേണം, എൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ അഴിച്ചു വെച്ച് അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് ക്യാമറ പിടിച്ച് പോവാട്ടാ. എന്തായാലും പോകുമ്പോഴില്ല, വരുമ്പോൾ നമുക്ക് ക്യാമറ പിടിച്ച് ചവിട്ടി വരാം എന്തായാലും. അപ്പോൾ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തേക്കാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ സൈക്കിൾ തന്നെ ഇങ്ങോട്ട് പോരണം. അപ്പോൾ 2 ടൈം നമുക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്പേസ് വാക്കിംഗ് ആണ്. 75 മീറ്റർ നീളമുള്ള ഒരു സ്പേസ് വാക്കിംഗ് ആണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്ത് കൊടുത്ത് എനിക്ക് നമ്മുടെ 3-ാമത്തെ ആക്ടിവിറ്റീസ് എനിക്ക് കുറച്ച് പേടി തോന്നിയത് ഇവിടെ മാത്രമുണ്ട്. കുറച്ച് തടിയുള്ളതുകൊണ്ടും കുറേ നാളെ ശരീരം ഇല്ലാത്തതുകൊണ്ടും ചെറിയൊരു പേടി എനിക്ക് തോന്നി. അടുത്തതായിട്ട് നമുക്ക് 50 മീറ്റർ നീളമുള്ളൊരു ഹാങ്ങിങ് ബ്രിഡ്ജും അതേപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ കപ്പിൾസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പെഡസ്റ്റൽ ബോട്ട് ചവിട്ടി നടക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ നമുക്ക് സിപ്പ് ലൈൻ എന്ന് പറയുന്ന പരിപാടി. സിപ്പ് ലൈൻ പറഞ്ഞാൽ നല്ല ലോങ് കണ്ടോ. കാരണം മറ്റേ എവിടത്തേക്കാണ് ലോങ്ങ്, ഇവിടെ നിന്ന് ഏറ്റവും വരെ ഉണ്ട്. അവിടെ നിന്നേക്ക് തിരിച്ചും കൂടും. അതേപോലെ സൈക്കിളും അടിപൊളിയാണ്. സൈക്കിൾ ഇവിടെ നിന്ന് ഏകദേശം സൈക്കിൾ എത്ര മീറ്റർ ഉണ്ടോ? സൈക്കിൾ ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് സ്പേസ് വാക്കുന്ന സംഭവം ഉണ്ടോ. അവിടെ നിന്ന് വെർട്ടിക്കലായിട്ടും പിന്നെ ഹൊറിസോണ്ടലായിട്ടും തീച്ചിട്ടുണ്ട്. ടയർ ബ്രിഡ്ജ് ഉണ്ട്. അടുത്ത് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ് 50 മീറ്റർ ആണ്. ഹാങ്ങിങ് ബ്രിഡ്ജ്, അതിനുശേഷം ഗ്ലാസ് ബ്രിഡ്ജ് അല്ലേ. എന്തിൻ്റെ പേര് എന്താണ് പറഞ്ഞത്? സന്ദീപ്. സർ സന്ദീപ്. സന്ദീപ്. 50 മീറ്റർ അടിച്ചുകൊടുക്ക്. ഗ്ലാസ് ബ്രിഡ്ജ് 50 മീറ്റർ. നമ്മുടെ സെക്കനെ പരിചയപ്പെടുത്തിയില്ല കേട്ടോ. നമ്മുടെ എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ ഹരിപ്പാട് കാരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് പുതിയ അക്വേറിയം അതേപോലെ വാട്ടർ ഡാൻസ് ചെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ്
മനസ്സിലാക്കാം. ഇതേ അപ്പോൾ വാട്ടർ ഡാൻസ് ഓണാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീട് എടുക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ഓണാക്കി തന്നാണ്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളി ഉണ്ട്. അടുത്ത് നിൽക്കാൻ തന്നെ പറ്റില്ല, ഫോണിലേക്കൊക്കെ വെള്ളം വീഴും. ഈവനിങ് ടൈമാണെങ്കിൽ വൈബണ്ട, ലൈറ്റും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അപ്പോൾ രാത്രിയൊക്കെയാണെങ്കിൽ അടിച്ച് പൊളിക്കാം നമുക്ക്. നമ്മുടെ പാക്കേജിലെ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ്, ആറാമത്തെ ആക്ടിവിറ്റിയാണ് സൈക്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതേ ലാസ്റ്റത്തെ ആക്ടിവിറ്റി അറ്റൻഡ് ചെയ്യുന്നു. ബോട്ട് ഓടിക്കാൻ പോയ ആളാണ്. ബോട്ട് റേസ് എടുക്കാൻ അറിയില്ല. ലൈസൻസ് എങ്ങനെ തന്നത് ബോട്ടാര്? എനിക്ക് വലിയ ഇത് ഓടിക്കാനുള്ള ഇതാണുള്ളത്, അല്ലാണ്ട് ബോട്ട് ഓടിക്കുന്ന ആളാണ് കാണുന്നത്. 5 മിനിറ്റ് ആയത് മാത്രമേ കളിക്കുന്നത്. എടാ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നീ ചോദിച്ചതിനുള്ള ഉത്തരം. സംഭവം എനിക്ക് ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്, സ്ട്രാങ് ലൈസൻസ് ഉണ്ട്. അതേപോലെ അല്ലല്ലോ ഇത്, അത് മെഷീനിൽ ഓടുന്നതാണ്, ഇത് നമ്മുടെ ഹാൻഡ് പവറിൽ ഓടുന്നതാണ്. വളരെ സിമ്പിളാണ്. ലെഫ്റ്റിലോട്ട് എല്ലിൻ്റെ അവിടെ ഗിയർ ഷിഫ്റ്റ് ഇതാക്കണം, റൈറ്റിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കാം. നേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരൊക്കെ വെക്കാം. അതിന് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, നമുക്ക് കോമൺ സെൻസ് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നം വെച്ചാൽ കയറുമ്പോൾ തന്നെ ഭയങ്കര സ്പീഡിൽ അടി ചവിട്ടും. അങ്ങനെ ചവിട്ടേണ്ട ഒരു ആവശ്യമില്ല, വളരെ സ്ലോവിൽ ഇതേപോലെ ചവിട്ടിയാൽ മതി. പയ്യെ ആസ്വദിച്ച് ചവിട്ടാം. കാരണം മാക്സിമം നമ്മൾ നമുക്ക് കൊടുക്കുന്ന പൈസ ഒക്കെ എൻജോയ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റാഫ് എല്ലാ ആക്ടിവിറ്റീസിൻ്റെ അടുത്തും സ്റ്റാഫുകൾ വാക്കി ടോക്കി ഫുൾ കണക്ടിവിറ്റി എല്ലാം സെറ്റപ്പാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴും ഇങ്ങോട്ട് ചെല്ലുമ്പോഴും അതിൻ്റെ സിഗ്നൽസ് അവർ പാസ് ചെയ്യാനും നമ്മളെ കെയർ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പക്കുണ്ട. അപ്പോൾ സ്റ്റാഫിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, ഉഷാറാണ്. എല്ലാവരും ചാടി ചാടി നിൽക്കുന്ന പിള്ളേരാണ്. ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അടിപൊളിയുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ് ഇന്ദ്രിയക്കാർ നൽകണത്. അപ്പോൾ ഇവർക്ക് ഇവിടെ ചെറിയൊരു ഇവൻറ്റ് നടത്താനുള്ള സ്റ്റേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട്, ചിലപ്പോഴേയും കടൽ അപ്പുറപ്പുറമായിട്ട് നടക്കുകയാണ് നമ്മുടെ ഈ സ്പോട്ട് വരണം. അതേപോലെ റിസോർട്ട് ഉണ്ട്, അത്യാവശ്യം നമുക്കൊന്ന് ഹോം സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വർക്കുകൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അക്വേറിയം സെറ്റ് ചെയ്യണം, അങ്ങനെ കുറേ പരിപാടികൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത് അങ്ങനെ പാക്കേജ് ഞാൻ പറഞ്ഞു 700 രൂപയാണ് പെർ ഹെഡിൻ്റെ പാക്കേജ്. സംഭവം കിട്ടില്ല കേട്ടോ. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വെക്കേഷനി ഇതേപോലെ അടിച്ചു പൊളിക്കാൻ നമ്മുടെ എറണാകുളത്ത് ചെറായിൽ കുഴുപ്പിള്ളി ബീച്ചിൽ ബീച്ചിൽ തന്നെയാണ് ഇന്ദ്രിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ വരാ, അടിച്ചു പൊളിക്കാം.